ഹായ്, ഇന്നലെ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ഭൂമിക എന്ന മൂവിയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ആരതീന്ദ്രൻ പ്രസാദ്. നമ്മുടെ നവരസയിലെ ഇൻമൈ എന്ന മൂവി, സിദ്ധാർത്ഥും പാർവതി അഭിനയിച്ച ഇൻമൈ എന്ന മൂവി ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലും മെയിൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഐശ്വര്യ രാജേഷാണ്. വിധു എന്ന് പറഞ്ഞ ആക്ടറാണ് ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൂവിയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു പ്ലോട്ട് പറഞ്ഞുതരാം. ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് കാണിക്കുന്നുണ്ട്. ഒരാളുടെ ആക്സിഡൻറ്റ്, അയാളുടെ വൈഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വൈഫ് പ്രഗ്നൻ്റ് ആണ്, പുള്ളിക്കാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിച്ച് അയാളായാലും മരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു വേറെ ഷോർട്സ് കാണിക്കുന്നത് ഐശ്വര്യ രാജേഷും വിധുവുടെ ഷോർട്സാണ്. ആ ഒരു ഭാര്യയും ഭർത്താവാണ്, അവർക്കൊരു മകനുണ്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പയ്യനായിട്ട് കാണിക്കുന്ന ഒരു മോനുണ്ട്. പിന്നെ അവർ ഒരു ഹിൽ സ്റ്റേഷൻ ഏരിയയിലാണ് ഇപ്പോൾ താമസം മാറിയിരിക്കുകയാണ്. അവിടെ അവരൊരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വിധുവും ഐശ്വര്യ രാജേഷും അവിടെ എത്തിയിരിക്കുന്നത്. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിധുവിടെ കൂട്ടുകാരിയായിട്ട് ഒരു പുള്ളിക്കാരി വരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററും ആ ലൊക്കേഷനിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഈ ഹൊറർ സ്റ്റോറി നടക്കുന്നത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്ലോട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ വർക്കുമാണ്. ക്യാമറ വർക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ്. ആ ലൊക്കേഷൻ അവർ ഷൂട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ഈവൺ അതിൽ VFX ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ഭംഗിയായിട്ടാണ് ആ ലൊക്കേഷൻ ഷൂട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷൻ ഒരു അബൻഡൻ ചെയ്ത ഒരു സ്കൂളാണ് കാണിക്കുന്നത്. ആ ലൊക്കേഷനും ആ ഹിൽ ഏരിയയും ആ വീടും നമ്മുടെ ഇൻ ഗോസ്റ്റോസ് ഇൻ ഷൂട്ട് ചെയ്ത അതേ വീട് തന്നെയാണ്, ബംഗ്ലാവ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലൊക്കേഷൻ ഓൾറെഡി നമുക്കറിയാം അതൊരു ഹൊറർ ഫീൽ ചെയ്യുന്ന ഒരു ബംഗ്ലാവാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ്സിലേക്ക് കിടക്കാം. നെഗറ്റീവ്, ഇതിൻ്റെ മെയിൻ നെഗറ്റീവ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഇതിൽ അവർ പല കാര്യങ്ങൾ അവർ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് ഹൊറർ സൈഡ്, ഒരു മിസ്റ്ററി സൈഡ്, ഒരു എൻവയോൺമെൻറ്റ് കോസ്, അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് അത്രത്തോളം കൺവിൻസിങ് സ്ക്രിപ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഫിലിം സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു ഹൊറർ ഫീല് തരുന്ന ചെറിയ നിമിഷങ്ങൾ അതിൽ തരുന്നുണ്ടെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാനും പറ്റിയിട്ടില്ല. പിന്നെ ഇതിലെ ഡയലോഗ്സ്, ഓരോ ഇപ്പോൾ ഇതിൽ പ്രേതത്തെ പറ്റി കാണിക്കുന്നുണ്ട്, ആ പ്രേതത്തിനെ പറ്റിയിട്ടുള്ള സ്വഭാവവും കാര്യങ്ങളൊക്കെ ഐശ്വര്യ രാജേഷ് പറയുന്ന കാര്യങ്ങളൊക്കെ, പോയിൻറ്റ്സൊക്കെ, ഡയലോഗൊക്കെ ഒരു കൺവിൻസിങ് ഡയലോഗായിട്ട് ഫീൽ ചെയ്തില്ല. ചുമ്മാ എടുത്ത് പറയുന്ന പോലെ ഫീൽ ചെയ്തു. അതിലെ ഓരോ സീൻസും, അതിലെ സീൻസ് അനീത്തി ഭയങ്കര പേടി ഉള്ള അനീത്തി ആ രാത്രി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സീനും ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊന്നും അത്രയ്ക്ക് കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇതിൽ ശരിക്കും എൻ്റെ മൂന്ന് കാര്യങ്ങൾ, ഈ പെൺമേണം കോസ് ആയാലും ഹൊറർ ആയാലും ഒരു മിസ്റ്ററി, ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ത്രെഡ് വളരെ മോശമാണ്. അപ്പോൾ എനിക്ക് ഫിലിം മൊത്തത്തിൽ ഒരു അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഞാൻ ഈ മൂവിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 5.5/10 ആണ്. ഈ മൂവി നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാം. ഇന്നലെയാണ് ഈ ഫിലിം റിലീസായിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.